റോസ് പട്ടിയും ബ്യൂട്ടി പട്ടിയും എന്താണ് അവരുടെ പ്രശ്നമെന്ന് നോക്കാം. അവരുടെ മാത്രമല്ല നാടിന്റെയും പ്രശ്നമായി അത് മാറിയിട്ടുണ്ട്. ജപ്തി ചെയ്ത വീട്ടിലെ വളർത്തു നായകളെ ബാങ്ക് അധികൃതർ പെരുവഴിയിലേക്ക് തള്ളിവിട്ടതോടെ വലിയ തലവേദനയിലാണ് കൊച്ചി ചെമ്പുമുക്കിലെ ഒരു കൂട്ടം നാട്ടുകാർ. ബാങ്ക് ജപ്തി ചെയ്ത വീട്ടിലും സമീപ പ്രദേശത്തുമായി തുടരുന്ന നായകൾ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നതാണ് നാട്ടുകാരുടെ പരാതി. വീട് ജപ്തി ചെയ്ത ബാങ്ക് ഈ നായകളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ബ്യൂട്ടി പട്ടി, ഇവളുടെ ഒരു കൂട്ടുകാരനപ്പുറത്തുണ്ട് കുഡൂസ്. ഈ ബ്യൂട്ടിയും കുഡൂസുമാണ് ഇപ്പോൾ ചെമ്പുമുക്ക് കെ കെ നഗറിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ചേട്ടൻ ഇപ്പൊ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഗേറ്റ് അത് ഏത് നേരം എവിടെ കണ്ടാലും ഓടി വരും. സൈക്കിളിന്റെ ഒച്ച കേട്ടാലും ബെല്ലടി കേട്ടാലും ഓടി വന്ന് പുറകെ കൂടുവേ. അപ്പൊ ഞാൻ തുറന്നു കഴിഞ്ഞാൽ ആള് അതേക്ക് കയറാൻ നോക്കും. അതാണ് ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഗേറ്റ് തുറക്കാൻ പറ്റൂല, ഗേറ്റ് തുറക്കാൻ പറ്റൂല. നമ്മളിപ്പോ കണ്ട ബ്യൂട്ടിയും കുഡൂസും എന്നുള്ള നായ്ക്കൾ രണ്ടും ഈ വീട്ടിലെ അന്തേവാസികളായിരുന്നു. 3 വർഷം മുമ്പാണ് ഈ വീട് ബാങ്ക് ജപ്തി ചെയ്തത്. വീട്ടിലെ താമസക്കാരൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. പക്ഷേ ഈ വീട്ടിൽ തന്നെ ഈ രണ്ട് നായ്ക്കളും തുടർന്നു. ഇവിടെ ഒരു കാവൽക്കാരനും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ജപ്തിക്ക് ശേഷം കൃത്യമായി ഈ നായ്ക്കൾക്ക് ഈ വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് കാവൽക്കാരൻ വഴി ബാങ്ക് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ 30 സെപ്റ്റംബർ വീടിന് ചുറ്റും CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാവൽക്കാരനെയും പുറത്താക്കി ഈ വീട്ടിലുണ്ടായിരുന്ന നായകളെയും പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് ബാങ്ക് അധികൃതർ പോയതോടെയാണ് നാട്ടുകാർക്ക് ഈ രണ്ട് പട്ടികളും ഒരു ശല്യമായി മാറിയത്. ആ പട്ടിയെ കൂടെ ബാങ്കുകാർ ഗേറ്റിനകത്തിട്ടാണ് ഏറ്റെടുത്തത്. ആ സമയത്തും അവർക്ക് ആ പട്ടിയെ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ അവരെ സന്തോഷമായിട്ട് കൊണ്ടുപോകുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുവാണ്. അതിന് പകരം ഇത് ഗേറ്റിനകത്തിട്ട് പൂട്ടി അവരെ ഇറക്കി വിട്ടപ്പോൾ ഇത്രയും കാലം അവർ സംരക്ഷിച്ചു. പക്ഷേ ഇനിയും അതിനെ സംരക്ഷിക്കാനൊരു സംവിധാനം ഇല്ലാതെ അവർ ഈ ചെയ്യുന്നത് ശരിയല്ല. രാത്രി കാലങ്ങളിൽ ഈ പട്ടി ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. കാര്യം അത് അവിടെ തന്നെ ജനിച്ച പട്ടിയായതുകൊണ്ട് അതിനറിയില്ല അതിപ്പോൾ തുറന്ന അകത്ത് കയറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പട്ടി അവിടെ നിൽക്കുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി മറ്റുള്ള വീടുകളുടെ വാതിക്കലിൽ പോയി നിൽക്കുക. അപ്പോൾ ആ വീടുകളിൽ വളർത്തുന്ന പട്ടികൾ കുരക്കുക. കൂട്ടത്തിൽ കൂട്ടക്കരച്ചിലും കൂട്ടക്കൂവലും ഒക്കെയാണ് രാത്രി മൊത്തം. ഞങ്ങളുടെ ആവശ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പട്ടിയെ ഏറ്റെടുത്ത് അവരുടെ സംരക്ഷണം നിർത്തണം. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. പട്ടിയെ പേടിയായിട്ട് ഞാൻ അത്ര അടുത്തോട്ട് പോകുന്നില്ല. പക്ഷെ എന്തായാലും സ്നേഹമുള്ള പട്ടികളാണ്. ഇത്ര അടുത്തൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഒരു പരിചയം ഇല്ലെങ്കിലും. അപ്പോൾ നാട്ടുകാർ പറയുന്നത് അതുതന്നെയാണ്. ഇത്രയും കാലം ഏതാണ്ട് 3 വർഷം വീട്ടുടമസ്ഥനില്ലാതെ ഈ പട്ടിക്ക് തീറ്റയൊക്കെ കൊടുത്തത് ആ വീട് ജപ്തി ചെയ്ത ബാങ്കാണ്. അപ്പോൾ ഈ പട്ടിയുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ബാങ്ക് തന്നെ എടുക്കണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ലെങ്കിൽ ഈ വാർത്ത കാണുന്ന നായ സ്നേഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി രക്ഷിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനല്ലേ ചേട്ടാ? അങ്ങനെയാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് റോണി ജോസഫിനൊപ്പം എസ് രാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ടിനൊപ്പം ഈ കുഡൂസിൻ്റെയും, ഞാൻ ആദ്യം കുഡൂസ് എന്നാണ് കരുതിയത്, കുഡൂസിൻ്റെയും ബ്യൂട്ടിയുടെയും ഒരു മാനസികാവസ്ഥ കൂടി ആലോചിക്കുകയായിരുന്നു. കാരണം ജനിച്ച വീടാണ്, വീട്ടുകാർ പോയപ്പോൾ വീട്ടുകാർക്ക് കൊടുത്തുവിടാതെ വീടിനകത്തിട്ട് പൂട്ടിയതാണ് ബാങ്ക്. അതിനുശേഷം ആ ഗേറ്റും പൂട്ടിപ്പോയി. എന്തെങ്കിലും ഉടമസ്ഥർ തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ഈ ഗേറ്റ് തുറക്കുമെന്നോ കരുതി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കുഡൂസും ബ്യൂട്ടിയും. ഇപ്പോൾ ശ്യാം അവസാനം പറഞ്ഞതുപോലെ ഈ നായസ്നേഹികളൊക്കെ ഒരുപാട് മനുഷ്യരുണ്ട്. ആരെങ്കിലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്ക് SBI ആണെന്ന് തോന്നുന്നു ബാങ്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.